മഹോത്സവം നടക്കുന്ന ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇത്തവണ ദേവന്റെ ഉത്സവത്തിടമ്പേറ്റുന്നത് ഓലയമ്പാടിയിലെ മണികണ്ഠൻ എന്ന കൊമ്പനാനയാണ്. മണികണ്ഠൻ ഇതാദ്യമായിട്ടാണ് അരങ്ങത്തപ്പന്റെ ഉത്സവത്തിടമ്പേറ്റുന്നത്. കുടിയേറ്റ ചടങ്ങിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രമുറ്റത്ത് സാക്ഷികളായി എത്തിയത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. മലബാറിലെ അതിപ്രശസ്തമായ ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവത്തിന് ആരംഭം കുറിച്ച് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവ കൊടിയേറ്റ് നടന്നു. ആയിരങ്ങൾ പങ്കാളികളായ മഹോത്സവാഘോഷത്തിന് ക്ഷേത്രം തന്ത്രി ഈശ്വരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പഴക്കമേറെയുള്ള ക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവത്തിൽ അരങ്ങത്തപ്പന്റെ തിടമ്പേറ്റുന്നത് ഓലയമ്പാടിയിലെ ഗണേശൻ എന്ന ഗജവീരനാണ്. ഇത് ആദ്യമായാണ് ഗണേശൻ അരങ്ങത്തപ്പന്റെ തിടമ്പേറ്റുന്നത്. ഓലയമ്പാടിയിലെ ഹാരിസിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന മണികണ്ഠന്റെ വേർപാടിന് ശേഷമാണ് ആന ഉടമ ഹാരിസ് ഗണപതി എന്ന ഗണേശനെ വാങ്ങിയത്. നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിലാണ് മഹോത്സവത്തിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കപ്പെട്ടത്. 8 നാളുകളിലായുള്ള മഹോത്സവ നാളുകൾ ആലക്കോടിന് ആഘോഷത്തിന്റെ അരങ്ങ് സമ്മാനിച്ചാവും കടന്നു പോവുക. ആയിരങ്ങൾ അണിനിരന്ന ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ കൊടിയേറ്റ് ചടങ്ങ് ഏറെ ഭക്തിസാന്ദ്രമായിരുന്നു. നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെ പര്യായം അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി, HUID ആഭരണങ്ങൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.